അസ്സാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചമാങ്ങ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല അല്ലേ ചെറിയ കുട്ടികൾ വരുത്തോട്ട് വലിയ മുതിർന്നവർക്ക് വരെയും പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി അതുപോലെ തന്നെ കറികളിലിടുന്നത് അച്ചാറ് അങ്ങനെ ഉപ്പും കൂട്ടിത്തന്നെയാൻ വരെയും നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും ഒരു പച്ചമാങ്ങ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട അത്രയും സ്വാദുള്ള ഒരു കറിയാണ് നമുക്കൊരു പച്ച മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ കൊത്തി കൊത്തിയരിഞ്ഞ് കൊടുക്കാം ഇത് പുളിയുള്ള മാങ്ങ എടുത്താലും കുഴപ്പമില്ല ഇച്ചിരി ചനച്ച മാങ്ങ ആയാലും കുഴപ്പമില്ല ഇനി നമുക്കിതിനെ ഒന്ന് അഴുകിയെടുക്കാം അരിഞ്ഞതിന് ശേഷം മാങ്ങ കഴുകുന്നത് മാങ്ങയുടെ പുളി കൂടുതലുണ്ടെങ്കിൽ പോകാനായിട്ടാണ് അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കഴുകുന്നത് ഇത് ഞാൻ ഒരു പ്രാവശ്യമേ കഴുകിയിട്ടുള്ളൂ ഇത് ഇച്ചിരി ചനച്ച മാങ്ങ ആണ് അധികം പുളിയില്ല ഇനി നിങ്ങൾ എടുക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ അരിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയെടുത്താൽ പുളി കുറഞ്ഞിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി മാങ്ങ നന്നായിട്ട് വെന്തുണഞ്ഞു കിട്ടണം മാങ്ങ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ തന്നെ എന്തെയൊക്കെ കണ്ടില്ലേ നമ്മുടെ മാങ്ങ ഒക്കെ നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്തോ അതുപോലെ തന്നെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ കറി നിങ്ങളെന്നും ഉണ്ടാക്കി നോക്കണേ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ കുറുകി കറിയാണ് മിക്സിയുടെ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതുകൂടി ഒഴിച്ചിട്ടുണ്ട് കറി തണുക്കുമ്പോഴത്തേനും ഒന്നും കൂടി ഒന്ന് കുറുകി വരും അതാണ് ഈ ഒരു പാകത്തിലായിരിക്കണം കറി ഇരിക്കേണ്ടത് ഒരുപാട് വെള്ളം ഊറ്റി ചാറ് പോലെയൊന്നും ആക്കരുത് ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ കറി കിട്ടേണ്ടത് വെറും ഒരു പച്ചമാങ്ങ കൊണ്ടാണ് ഇത്രയും അധികം കറി നമ്മൾ ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും ഇട്ട് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ചുവന്ന മുളകും കൂടി പിച്ചിയിട്ട് കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ ചുവന്ന വറ്റൽ കൂടി പിച്ചിയിട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറേ നാടൻ കറികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കം കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം